കാർശേരി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർമാർ വർക്കർമാർ എന്നിവരുടെ നിയമനത്തിനായി നടത്തിയ ഇന്റർവ്യൂ പഞ്ചായത്തിലെ ഇടത് അംഗങ്ങൾ തടഞ്ഞു. ഇന്റർവ്യൂ ഗ്രാമപഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ അംഗീകരിച്ചിട്ടില്ലെന്നും ഇന്റർവ്യൂ ബോർഡിൽ യു ഡി എഫ് പ്രവർത്തകർ മാത്രമാണെന്നും ഇന്റർവ്യൂ സംബന്ധിച്ച പരാതി നേരത്തെ സി ഡി പി ഒക്ക് നൽകിയിട്ടും മറുപടി നൽകിയില്ലെന്നും ആരോപിച്ചാണ് ഇടത് അംഗങ്ങൾ ഇന്റർവ്യൂ തടസ്സപ്പെടുത്തിയത്. കാർശേരി ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും നിയമനത്തിനായി നടക്കുന്ന ഇന്റർവ്യൂ ആണ് ഇടത് അംഗങ്ങൾ തടഞ്ഞത്. പഞ്ചായത്ത് ബോർഡ് തീരുമാനമോ ചട്ടങ്ങളോ പാലിക്കാതെയാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്നും ഇന്റർവ്യൂ ബോർഡിൽ യു ഡി എഫ് പ്രവർത്തകർ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇന്റർവ്യൂ തടസ്സപ്പെടുത്തിയത്. ഇന്റർവ്യൂ സംബന്ധിച്ച് നേരത്തെ സി ഡി പി ഒക്ക് നൽകിയ പരാതിയിൽ യാതൊരു മറുപടിയും നൽകാതെയാണ് സി ഡി പി ഒ തിങ്കളാഴ്ച ഇന്റർവ്യൂ നടത്തുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. എൽ ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധത്തിന് പിന്തുണയായി ഇടത് പ്രവർത്തകരും എത്തിയതോടെ സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥയും ഉടലെടുത്തു. അതിനിടെ ഇന്റർവ്യൂ നടത്തണമെന്ന് സി ഡി പി ഒ ആവശ്യപ്പെട്ടതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു. എങ്കിലും എൽ ഡി എഫ് അംഗങ്ങൾ അറസ്റ്റിന് വഴങ്ങാതെ വന്നതോടെ അറസ്റ്റ് നിർത്തിവെക്കുകയും മുക്കം പോലീസ് സ്റ്റേഷൻ ഓഫീസർ സ്ഥലത്തെത്തി സി ഡി പി ഒയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായും ചർച്ച നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിയാതായതോടെ എൽ ഡി എഫ് അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇന്റർവ്യൂ തുടരുകയായിരുന്നു. മൂന്ന് ദിവസങ്ങളിലായി നടക്കേണ്ട ഇന്റർവ്യൂവിന്റെ ആദ്യ ദിവസമായിരുന്നു തിങ്കളാഴ്ച. വരും ദിവസങ്ങളിലും ഈ രീതിയിൽ ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു. അംഗനവാടി ഹെൽപ്പർമാർക്കും വർക്കർമാർക്കും വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ നടക്കുക, ഇതുമായി ബന്ധപ്പെട്ട് ബോർഡ് തീരുമാനങ്ങളൊന്നും എടുക്കാതെ അവരുടെ താല്പര്യത്തിൽപ്പെട്ട ആളുകളെ മാത്രം ഇന്റർവ്യൂ ബോർഡിലേക്ക് കുത്തി നിറച്ചുകൊണ്ടാണ് വളരെ പ്രഹസനമായിട്ടാണ് ഇന്നത്തെ ഇന്റർവ്യൂ നടക്കുന്നത്. ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കി ഞങ്ങൾ ഈ ഇന്റർവ്യൂവിന് നേതൃത്വം കൊടുക്കുന്ന സി ഡി പി ഒക്ക് പരാതി കൊടുക്കുകയും ഏകദേശം ഒന്നര മുമ്പ് കൊടുത്ത പരാതി ഇതുവരെ പരിഹരിക്കുന്നതിനോ അതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനോ അവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അവരോട് ഈ പരാതിയുടെ മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അറിയുന്നതിന് വേണ്ടി നിരന്തരമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാവേണ്ട പലരെയും മനഃപൂർവ്വം ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ഇതിൽ നിന്നും പുറത്താണ്. പ്രതിഷേധത്തിന് ഇടത് മെമ്പർമാരായ കെ പി ഷാജി, നൌഷാദ്, കെ ശിവദാസൻ, എം ആർ സുകുമാരൻ, അജിത്, ശ്രുതി കമ്പളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.